ஹாய் கூட்டுகாரே அஞ்சாம் க்ளாஸில் மேக்ஸ் பட்சியிலே எல்லா கூட்டுகாருக்கும் ஸ்வாகம் നമ്മളിപ്പോൾ ഷെയറിങ് അല്ലേ ഈക്വൽ ഷെയറിങ് എന്ന പാഠഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ഒരു ചോദ്യം നാല് നോട്ട് പുസ്തകങ്ങളുടെ ആകെ വില നൂറ്റിയെട്ട് രൂപ എങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എത്രയാണെന്നാണ് ടോട്ടൽ പ്രൈസ് ഓഫ് ഫോർ നോട്ട് ബുക്ക്സ് ഈസ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഈസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വൺ നോട്ട് ബുക്ക് അപ്പോൾ ഇവിടെ നാല് നോട്ട് പുസ്തകങ്ങളുടെ വിലയാണ് തന്നിട്ടുള്ളത് നൂറ്റി എട്ടാണെന്ന് ഓരോ നോട്ട് പുസ്തകത്തിനും എത്ര വിലയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ക്വസ്റ്റിന് താഴെയായിട്ട് നാല് നോട്ട് പുസ്തകങ്ങളുടെ ആകെ വില നൂറ് പ്ലസ് എട്ട് അല്ലേ നൂറ് പ്ലസ് എട്ടും കൂടെയാണ് നൂറ്റിയെട്ട് രൂപയാണ് നാല് നോട്ട് പുസ്തകങ്ങളുടെ വില എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ആ നൂറ്റി എട്ടിനെ നാല് കൊണ്ട് ഹരിക്കണം അപ്പോഴാണ് നമുക്ക് ഓരോ നോട്ട് നോട്ടുപുസ്തകത്തിൻ്റെയും വില മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം നമുക്കറിയാം നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് നൂറാണെന്നല്ലേ അപ്പോൾ നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് നൂറാണ് ബാക്കി നമുക്ക് എട്ടാണുള്ളത് ആ എട്ടിന് നമുക്ക് നാല് ഇൻറ്റു രണ്ട് എട്ടാണ് അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര രൂപയായിരിക്കും ഇരുപത്തി അഞ്ചും ഈ രണ്ടും കൂടെ ഇരുപത്തിയേഴ് രൂപയാണ് ഒരു നൂട്ടു പുസ്തകത്തിന് വരുന്നത് നമുക്ക് നോക്കാം നൂറ്റി എട്ട് ഹരിക്കണം നാല് അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ അപ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്നത് ഈ ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ ഏജ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ഈക്വൽ ടു ട്വൻറ്റി സെവൻ റുപ്പീസാണ് അപ്പോൾ ഓരോ നോട്ട് പുസ്തകത്തിൻ്റെയും വില എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ റുപ്പീസാണ് ഇത് നമുക്ക് കളിനോട്ടുകൾ വെച്ചിട്ട് നോക്കാം ഇവിടെ നാല് ബോക്സ് ആക്കിയിട്ടുണ്ട് ഓരോ ബോക്സിലും ഇരുപത്തിയേഴ് രൂപ വീതം വെച്ചു അപ്പോൾ നമുക്ക് നൂറ്റി എട്ടാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഓക്കെ അടുത്തതായിട്ട് കോഴികൾക്കും ആടുകൾക്കും കൂടി ആകെ നൂറ് കാലുകളാണ് കോഴികളും ആടുകളും ഉണ്ട് അതിൽ രണ്ടും കൂടി നൂറ് കാലുകളാണ് കോഴികൾക്കും ആടുകൾക്കും കൂടി ആകെ മുപ്പത്തിനാല് തലകളുമാണ് അപ്പോൾ നൂറ് കാലുകളും മുപ്പത്തിനാല് തലകളുമാണ് ഗോപിച്ചേട്ടിൻ്റെ ഫാമിൽ ആകെ പതിനെട്ട് കോഴികളാണുള്ളത് കോഴികളുടെ എണ്ണം തന്നിട്ടുണ്ട് പതിനെട്ടാണെന്ന് എങ്കിൽ ആടുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചിക്കൻ ആൻഡ് കോഴ്സ് ഹാവ് ഹൺഡ്രഡ് ലാഗ്സ് ഇൻ ടോട്ടൽ ആൻഡ് തേർട്ടി ഫൈവ് ഹെർസ് ടൂഗർ ഗോപിച്ചേട്ടൻ ഹാസ് എയ്റ്റീൻ ചിക്കൻസ് ഇൻ ഹിസ് ഫാം ഹൗ മെനി ഗോസ് ഡസ് ഹി ഹാവ് അപ്പോൾ എത്ര ആടുകളാണ് ഗോപിച്ചേട്ടൻ ഉള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ആദ്യം എഴുതേതേണ്ടത് ആകെ കാലുകൾ എന്ന് പറയുന്നത് നൂറാണ് ആകെ തലകൾ എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് ആകെ കോഴികൾ എന്ന് പറയുന്നത് പതിനെട്ടാണ് ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കോഴികളുടെ എണ്ണം പതിനെട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇവരുടെ കാലുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം ഒരു കോഴിക്ക് എത്രയാണ് രണ്ട് കാലാണ് അല്ലേ അപ്പോൾ പതിനെട്ട് ഇൻറ്റു രണ്ട് പതിനെട്ട് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് കിട്ടും അപ്പോൾ നമുക്ക് മുപ്പത്തി ആറ് കാലുകൾ ആരുടേതാണ് മുപ്പത്തി ആറ് കാലുകൾ നമ്മുടെ കോഴികളുടേതാണ് അല്ലേ അപ്പോൾ ടോട്ടൽ കാലുകൾ എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് അപ്പോൾ നൂറിൽ നിന്ന് മുപ്പത്തി ആറ് മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് നമ്മുടെ ആടുകളുടെ കാല് എന്ന് കാണാം അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നൂറ് മൈനസ് മുപ്പത്തി നാല് അല്ലെ സോറി മുപ്പത്തി ആറ് ചെയ്യുമ്പോൾ നമുക്ക് അറുപത്തി നാല് ഉത്തരമായിട്ട് ലഭിക്കും അപ്പോൾ അറുപത്തി നാല് കാലുകളാണ് ആകെ ആടുകളുടെ കാല് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആടിന് എത്ര കാലാണ് നാലാണ് അതുകൊണ്ട് അറുപത്തി നാലിനെ നാല് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഓരോ ആടിൻ്റെയും എണ്ണം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അറുപത്തി നാല് ഡിവൈഡ് ബൈ നാല് ഏ അറുപത്തി നാല് നാല് ഫുള്ളായിട്ട് പോകുന്നത് നാൽപ്പതാണ് അപ്പോൾ നാൽപ്പത് എന്ന് പറയുന്നത് പത്ത് ഇൻറ്റു നാല് ഈക്വൽ ടു നാൽപ്പതാണല്ലേ അപ്പോൾ അവിടെ ഒന്ന് നമ്മളിടും പിന്നെ ഇരുപത്തി നാല് ബാക്കിയുണ്ട് ഇരുപത്തി നാല് ആറ് തവണയാണ് നാല് പോകുന്നത് അപ്പോൾ നമ്മൾ പതിനാറ് അല്ലേ അപ്പോൾ ഇരുപത്തി നാല് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ ഇല്ല അപ്പോൾ അവിടെ സീറോ ആണ് ശിഷ്ടമായിട്ട് വരിക അപ്പോൾ ഇവിടെ പത്ത് ആടുകൾക്ക് നാല് കാലു വീതമാണെങ്കിൽ നാൽപ്പതായിരിക്കും ആട് ആറ് ആടുകൾക്ക് നാല് കാലു വീതമാണെങ്കിൽ ഇരുപത്തി നാലായിരിക്കും അപ്പോൾ പിന്നെ ബാക്കിയില്ല അതുകൊണ്ട് പതിനാറ് ആടുകളാണ് അല്ലേ പതിനാറ് ആടുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് നോട്ടു പുസ്തകങ്ങൾ അഞ്ച് ക്ലാസ്സുകൾക്ക് തുല്യമായി വീതിച്ചാൽ ഓരോ ക്ലാസ്സിനും എത്ര നോട്ട് പുസ്തകങ്ങൾ വീതം ലഭിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് നോട്ട്ബുക്സ് ബുക്ക്സ് വേർ ഷെയർഡ് ബൈ ഫൈവ് ഗ്രൂപ്പ്സ് ഈക്വലി ഹൗ മെനി നോട്ട് ബുക്ക്സ് വിൽ ഗെറ്റ് ഈച്ച് ഗ്രൂപ്പ് അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് നോട്ട് പുസ്തകങ്ങളാണുള്ളത് അഞ്ച് ക്ലാസ്സുകളുമാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ആകെ നോട്ട് പുസ്തകങ്ങളുടെ എണ്ണം അങ്ങനെയാണ് നമ്മൾ താഴെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് ആകെ നോട്ട് പുസ്തകങ്ങളുടെ എണ്ണം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഓക്കെ ആകെ ഡിവിഷൻ എന്ന് പറയുന്നത് ഫൈവ് ആണ് അഞ്ചാണ് ആകെ ഡിവിഷൻ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഓരോ കെട്ടുകളായിട്ടല്ലേ ആദ്യം നമുക്ക് നൂറിൻ്റെ ഓരോ കെട്ടുകളും വെക്കാം അഞ്ച് ബോക്സിലായിട്ട് അങ്ങനെ അഞ്ഞൂറ് പോകും പിന്നെ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഉള്ളത് അപ്പോൾ നമുക്ക് അഞ്ച് ഇൻറ്റു അറുപത് ചെയ്യാം ഇവിടെ പത്തിൻ്റെ ഓരോ കെട്ടുകളാണ് ഒരു കെട്ടിൽ പത്തെണ്ണമാണുള്ളത് അങ്ങനെ ആറ് കെട്ടുകൾ വെക്കുമ്പോൾ അറുപതെണ്ണം ആവും അറുപതെണ്ണം ഓരോന്നിലും വെക്കുമ്പോഴും നമുക്ക് മുന്നൂറ് എണ്ണം ലഭിക്കും വീണ്ടും നാൽപ്പത്തി അഞ്ചെണ്ണം ഉണ്ട് ഈ നാൽപ്പത്തി അഞ്ചിന് നമുക്ക് അഞ്ച് ഇൻറ്റു ഒൻപത് ചെയ്യുമ്പോൾ നാൽപ്പത്തി അഞ്ചാണ് അങ്ങനെ ഒൻപതെണ്ണം ഓരോന്നിലും വെക്കാം അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ നൂറ്റി അറുപത്തി ഒൻപതെണ്ണമാണ് ഓരോ ക്ലാസ് ലഭിക്കേണ്ടത് ഇങ്ങനെയും നമുക്കിത് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് വർക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം ആദ്യത്തെ ചോദ്യം രാജു റഹീം ബെന്നി എന്നിവർ ഒരുമിച്ച് ചെയ്ത ഒരു ജോലിക്ക് കൂലിയായി ആകെ തൊള്ളായിരത്തി രൂപ കിട്ടി തുല്യമായി വീതിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും രാജു റഹീം ആൻഡ് ബെന്നി ഡി ജോബ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഓക്കെ ഇവിടെ ഈ മലയാള മീഡിയം തൊള്ളായിരത്തി അറുപതും ഇംഗ്ലീഷ് മീഡിയം എണ്ണൂറ്റി അറുപതുമാണ് ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇഫ് ദിസ് ഈസ് ക്വാളിറ്റി ഈക്വലി ഡിവൈഡഡ് ഇത് എങ്ങനെയാണ് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം ഇംഗ്ലീഷ് മീഡിയത്തിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും ഒക്കെ അപ്പോൾ തൊള്ളായിരത്തി അറുപത് ഡിവൈഡഡ് ബൈ മൂന്നാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ മൂന്ന് പേരാണുള്ളത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഒൻപതിൽ മൂന്ന് എത്ര തവണ പോകും മൂന്ന് തവണ പോകും അല്ലേ അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ ഒൻപത് താഴേക്ക് ഇറക്കി എഴുതുക അതിനുശേഷം അടിയിൽ വരയ്ക്കുക പിന്നെയുള്ളത് ഒൻപത് മൈനസ് ഒൻപത് ചെയ്യുമ്പോൾ പൂജ്യം നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കും പിന്നെ ആറാണ് അല്ലേ ആറാണ് ആ ആറിനെ താഴേക്ക് ഇറക്കി എഴുതണം ആറിൽ മൂന്ന് എത്ര തവണ പോകും രണ്ട് തവണ അല്ലേ രണ്ട് ഇഞ്ചു മൂന്ന് ആറാണ് അപ്പോൾ രണ്ട് ഇഞ്ചു മൂന്ന് എന്നുള്ളത് രണ്ട് മേലെ എഴുതണം അപ്പോൾ രണ്ട് ഇഞ്ചു മൂന്ന് ആറ് ആ ആറിൻ്റെ താഴെയായിട്ട് തന്നെ ആറ് എഴുതണം എന്നിട്ട് താഴെ വരക്കണം ഇനി ആറ് മൈനസ് ആറ് പൂജമാണ് അപ്പോൾ നമ്മൾ താഴെയായിട്ട് പൂജം എഴുതുക ഇനിയുള്ളത് പൂജം തന്നെയാണ് അപ്പോൾ പൂജം ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോഴും പൂജം തന്നെയാണ് അപ്പോൾ നമ്മൾ മുപ്പത്തി രണ്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പൂജം കൂടെ ഒരു സീറോയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി താഴെ സീറോയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഹരണം ഇവിടെ ക്ലോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് തൊള്ളായിരത്തി അറുപത് ഉത്തരമായിട്ട് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കേണ്ടത് ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രവർത്തനം നോക്കാം അടുത്ത വർക്ക് സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ ചുറ്റളവ് എണ്ണൂറ്റി എൺപത്തി നാല് മീറ്റർ ആണ് തോട്ടത്തിൻ്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഗാർഡൻ ഈസ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ഫോർ മീറ്റേഴ്സ് വാട്ട് ഇസ് ദ ലെങ് ഓഫ് എ സൈഡ് അപ്പോൾ ഇവിടെ സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ ചുറ്റളവാണ് ചുറ്റളവാണ് ഓക്കെ സമചതുരം എന്ന് പറഞ്ഞാൽ നാല് ഉണ്ടായിരിക്കും നാല് വശവും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ അതിന്റെ ഒരു വശമാണ് നമുക്ക് നോക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം ആ എണ്ണൂറ്റി എൺപത്തി നാല് ഡിവൈഡ് ബൈ നാല് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ ലഭിക്കും അല്ലെ എയ്റ്റ് ഹൺഡ്രഡ് ഫോർ ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം മനസ്സിലാക്കാൻ സാധിക്കും എണ്ണൂറ്റി എൺപത്തി നാല് അപ്പോൾ ആദ്യമുള്ളത് എട്ടാണ് എട്ടിൽ നാല് എത്ര തവണ പോകും രണ്ട് തവണ അല്ലേ രണ്ട് ഇഞ്ചു നാല് എട്ടാണ് എട്ട് താഴേക്ക് എടുത്തെഴുതുക എട്ട് മൈനസ് എട്ട് സീറോ ആണ് സീറോ എഴുതുക വീണ്ടും അടുത്ത സംഖ്യയായിട്ട് ഉള്ളത് എട്ട് തന്നെയാണ് അപ്പോൾ ഏറ്റ് താഴേക്ക് എഴുതുക എയ്റ്റ് രണ്ട് തവണ പോകുമെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ വീണ്ടും നമ്മൾ മേലെ രണ്ട് എഴുതുക അപ്പോൾ രണ്ട് ഇഞ്ചു നാല് എട്ടാണ് വീണ്ടും എട്ട് എഴുതുക അടിയിൽ വരക്കുക അതിനുശേഷം താഴെ പിന്നെയുള്ളത് നാല് മാത്രമാണ് അല്ലേ അപ്പോൾ നാല് എഴുതുക നാല് നാല് ഒരു തവണ പോകും നാല് ഒന്ന് ഇഞ്ചു നാല് നാല് തന്നെയാണ് താഴേക്ക് എടുത്ത് എഴുതുക പിന്നെ നമുക്ക് അവസാനം ശിഷ്ടമായിട്ട് വരുന്നത് സീറോ ആണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മീറ്റർ ആണ് ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മീറ്റർ അല്ലേ ടു ഹൺഡ്രഡ് ട്വൻറ്റി വൺ മീറ്റർ ഓക്കെ അടുത്ത ചോദ്യം നാലു പേർ ചേർന്ന് നടത്തിയ ഒരു യാത്രയിൽ എണ്ണൂറ്റി അൻപത്തി ആറ് രൂപ ചെലവായി എങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ ചെലവായി നാലു പേരാണ് നടത്തിയിട്ടുള്ളത് അഥവാ എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് റുപ്പീസ് വാസ്പെൻഡ് ബൈ ഫോർ ഫ്രണ്ട്സ് ഫോർ യർ ട്രിപ്പ് ഇഫ് ദിസ് ഇസ് ടു ബി ഈക്വലി ഷെയർഡ് ഹൗ മച്ച് ഷുഡ് ഈച്ച് ഈ ഗീവ് അപ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപയാണ് ചെലവായത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എണ്ണൂറ്റി അൻപത്തി ആറ് ഡിവൈഡ് ബൈ നാല് നമുക്ക് ചെയ്തു നോക്കാം എണ്ണൂറ്റി അൻപത്തി ആറ് ഡിവൈഡ് ബൈ ഫോറാണ് അപ്പോൾ ആദ്യം എട്ടാണ് എട്ട് രണ്ട് തവണ പോവും എട്ട് താഴേക്ക് എടുത്ത് എഴുതുക പിന്നെ ആ സീറോ ആണ് അപ്പോൾ അഞ്ച് താഴേക്ക് എടുത്തെഴുതുക അഞ്ചിൽ ഒരു തവണയെ പോവുകയുള്ളൂ ഒന്ന് ഇൻറ്റു നാല് അഞ്ചാണ് നാലാണ് അപ്പോൾ നാല് എടുത്ത് എഴുതുക ബാക്കി ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ അഞ്ച് മൈനസ് നാല് എന്ന് പറയുന്നത് ഒന്നാണ് ഒന്ന് താഴേക്ക് എടുത്തെഴുതുക പിന്നെ ഒരു ആറും കൂടെയുണ്ട് അപ്പോൾ ഒന്നും മാറും പതിനാറായി പതിനാറ് നാല് നാല് തവണ പോവും നാല് ഇൻറ്റു നാല് പതിനാറാണ് പതിനാറ് എടുത്തെഴുതുക ബാക്കി ശിഷ്ടമായിട്ട് പൂജ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി രൂപയാണ് അഥവാ നാല് പേരും ഈ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോരുത്തരും ഇരുന്നൂറ്റി രൂപയാണ് ചിലവായിട്ടുള്ളത് അപ്പോൾ അത് ർക്കും ഈക്വൽ ചെയ്യണം ഇനി അടുത്ത സ്കൂളിലേക്ക് ഒരേ വിലയിലുള്ള ആറ് ക്ലോക്കുകൾ വാങ്ങി ആകെ തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപയായി ഇനി ഇതേ വിലയിലുള്ള ഏഴ് ക്ലോക്കുകൾ കൂടി വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ഗവൺമെന്റ് സ്കൂൾ സിക്സ് ഓഫ് ദി ഫോർ നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ റുപ്പീസ് ഹൗ മച്ച് ഈസ് നീഡഡ് ടു ബൈ സെവൻ മോർ സച്ച് ക്ലോക്ക്സ് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ആറ് ക്ലോക്കിന് അല്ലെ ആറ് ക്ലോക്കിന് തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപയാണ് അപ്പോൾ ഓരോ ക്ലോക്കിനും എത്ര രൂപയായെന്ന് നോക്കണം എങ്ങനെ നോക്കാം ആ തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ ആറ് അല്ലേ തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ആറ് കൊണ്ട് ഹരിക്കണം നമുക്കത് ചെയ്ത് നോക്കാം നൂറ്റി അമ്പത്തി നാല് സോറി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ ആറ് അല്ലേ അപ്പോൾ ഒൻപതിൽ ആറ് ഒരു തവണയെ പോവുള്ളൂ കാരണം ഒന്നേ ഇഞ്ചു ആറ് ആറാണ് പിന്നെ രണ്ടേ ഇഞ്ചു ആറ് പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ടല്ല ഒൻപത് ഉള്ളൂ അപ്പോൾ നമ്മൾ എഴുതുക താഴെ നമ്മൾ ശിഷ്ടമായിട്ട് എത്രയാണ് ഒൻപത് മൈനസ് ആറ് മൂന്ന് കിട്ടും ആ മൂന്ന് താഴേക്ക് എടുത്ത് എഴുതുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ മുപ്പത്തി രണ്ടാവും അതും കൂടെ താഴേക്ക് എഴുത്ത് എഴുതുമ്പോൾ മുപ്പത്തി രണ്ടിൽ ആറ് എത്ര തവണ പോകും അഞ്ച് തവണ അഞ്ച് ഇൻറ്റു ആറ് മുപ്പതാണേ അപ്പോൾ മുപ്പത് എഴുതുക അടിയിൽ വരക്കുക അതിനുശേഷം അവിടെ രണ്ട് ബാക്കിയുണ്ട് ആ രണ്ടും നാലും കൂടെ എഴുതുമ്പോൾ ഇരുപത്തി നാലായിരിക്കും ഇരുപത്തി നാല് നാല് തവണ പോകും ഇരുപത്തി നാല് നാല് ഇഞ്ചു ആറ് ഇരുപത്തി നാല് തന്നെയാണ് അപ്പോൾ ശിഷ്ടമായിട്ട് പൂജ്യമാണ് വരുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് നൂറ്റി അൻപത്തി നാല് ഉത്തരമായിട്ട് ലഭിക്കും അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപക്ക് ആറ് ക്ലോക്കുകളാണ് വാങ്ങിയത് ഓരോ ക്ലോക്കിനും നൂറ്റി അൻപത്തി നാല് രൂപയാണെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇതേ വിലയിലുള്ള ഏഴ് ക്ലോക്കുകൾ വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ കണക്കാക്കാം ആ നൂറ്റി അമ്പത്തി നാല് ഇഞ്ചു ഏഴ് ചെയ്തു നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ നൂറ്റി അമ്പത്തിനാല് ഇഞ്ചു ഏഴ് ചെയ്യുമ്പോൾ നമുക്ക് ആയിരത്തി എഴുപത്തി എട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഏഴ് ക്ലോക്കുകൾ വാങ്ങിക്കാൻ ആയിരത്തി എഴുപത്തി എട്ട് രൂപയാണ് ആവശ്യമായിട്ടുള്ളത് ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കാം അടുത്തൊരു ചോദ്യം സ്കൂൾ കുട്ടികൾക്കുള്ള പാൽ വിതരണത്തിന് ഒരു കുട്ടിക്ക് നൂറ്റി അൻപത് മില്ലി ലിറ്റർ പാലാണ് വേണ്ടത് ഇരുപത് കുട്ടികൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പാല് വേണം അണ്ടർ ദി മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്കീം ഈ ചിൽഡ്രൻ ഈസ് ടു ബി ഗിവൺ വൺ ഫിഫ്റ്റി മില്ലി ലിറ്റേഴ്സ് ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ഫോർ ട്വൻറ്റി ചിൽഡ്രൻ ഓക്കെ അപ്പോൾ നൂറ്റി അൻപത് മില്ലി ിറ്റർ ആണ് ഒരു കുട്ടിക്ക് വേണ്ടത് അപ്പോൾ ഇരുപത് കുട്ടികൾക്ക് എത്ര വേണമെന്ന് നമുക്ക് നോക്കാം നൂറ്റി അൻപത് ഇൻറ്റു ഇരുപതാണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മൂവായിരം ഉത്തരമായിട്ട് ലഭിക്കും മൂവായിരം മില്ലി ലിറ്റർ ആണ് ഇവിടെ ഇരുപത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പാല് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കണം എല്ലാം ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയാത്തത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അവസാനത്തെ പ്രവർത്തനം ഒരു സ്കൂളിൽ ഒരു ദിവസത്തേക്ക് അമ്പത്തി നാല് ലിറ്റർ പാല് വേണം സ്കൂളിൽ എത്ര കുട്ടികൾക്കാണ് പാല് നൽകുന്നത് ഇനി സ്കൂൾ ഫിഫ്റ്റി ഫോർ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് നീഡൽ ഈച്ച് ഡേ ഹവനി ചിൽഡൺ ആഗ്യവൻ മിൽക്ക് ദർ അപ്പോൾ ഒരു ദിവസം അമ്പത്തി ലിറ്റർ പാലാണ് വേണ്ടത് അപ്പോൾ എത്ര കുട്ടികളുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെ നോക്കാം ഇവിടെ നമ്മൾ പറഞ്ഞു നൂറ്റി അൻപത് ലിറ്റർ മില്ലി ആണ് ഒരു കുട്ടിക്ക് നൽകുന്നത് എന്ന് അടുത്ത് ഇതിന് മുന്നേയുള്ള ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അമ്പത്തി നാല് ലിറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്പത്തി നാല് ഇഞ്ചു ആയിരം ചെയ്യുമ്പോൾ നമുക്ക് അമ്പത്തി നാലായിരം കിട്ടും അല്ലേ അപ്പോൾ അമ്പത്തി നാലായിരത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന നൂറ്റി അൻപത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത് ഉത്തരമായിട്ട് ലഭിക്കും അപ്പോൾ അമ്പത്തി നാല് ലിറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പത്തി നാലായിരം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ എങ്ങനെയാണ് ആയിരം വന്നത് എന്ന് ആ ഇവിടെ ലിറ്ററിലാണ് അല്ലേ മറ്റത് മില്ലി ലിറ്ററിലായിരുന്നു ഇത് ലിറ്ററിലാണ് അപ്പോൾ ഇതിനെ നമുക്ക് ലിറ്റർ ആക്കണം അപ്പോൾ അമ്പത്തി നാല് ലിറ്റർ എന്നുള്ളത് മില്ലി ലിറ്ററിലാക്കുമ്പോൾ അമ്പത്തി നാലായിരം മില്ലി ലിറ്റർ ആയിരിക്കും ആ അമ്പത്തി നാലായിരം നാലായിരം മില്ലി ലിറ്ററിനെയാണ് നമ്മൾ നൂറ്റി അൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നൂറ്റി അൻപത് മില്ലി ലിറ്റർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നൂറ്റി ലഭിക്കും മുന്നൂറ്റി കുട്ടികളാണ് അവിടെ ഈ ഒരു അമ്പത്തിനാല് ലിറ്റർ പാല് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ മുൻ മുന്നൂറ്റി അറുപതാണ് ഉത്തരമായിട്ട് ലഭിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെല്ലാം ഒരുവിധമെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ ഒറ്റക്ക് ചെയ്തു നോക്കണം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റുകൾ നോക്കാം കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിലെ കമൻറ്റുകളാണ് മൊയ്തീൻകുട്ടി നല്ല ഉപകാരമുള്ള ക്ലാസ് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടണേ എന്ന് പറയുന്നുണ്ട് മൊയ്തീൻകുട്ടി ഓക്കെ എന്ന് നമ്മുടെ ഒരു കമൻറ്റ് ചെയ്യുന്ന ഒരു കൂട്ടുകാരനാണ് കൗശിക്ക് ടീച്ചർ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടു ഹായ് ടീച്ചർ എനിക്കും ഒരു ഹായ് ഹായ് കൗശിക് കൗശികനും ഹായ് തന്നിട്ടുണ്ട് എനിക്കും ഹായ് ടീച്ചറിന്റെ ക്ലാസ് മനസ്സിലായിരുന്നു ഹായ് ടീച്ചർ എനിക്കും ഒരു ഹായ് ഹായ് മുഹസിൻ അനുഷ് അനുഷ വിനീത് ഓക്കെ ഇനി അടുത്തതായിട്ട് അനുഷമിത് നല്ല ക്ലാസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഡാൻസ് വേൾഡ് അടിപൊളി ക്ലാസ് റിസ്വാന സിഫി സ്റ്റാൻഡേർഡ് ഫോർ വർക്ക്ഷീറ്റ് ഇടാമോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷാ അമീദ് ഹമീദ് പുള്ളിശ്ശേരി ഈ ക്ലാസ് നല്ല ഉപകാരമുണ്ട് ഇനിയും വീഡിയോക്ക് കാത്തിരിക്കുന്നു ബിനോയ് വിജയ് താങ്ക് യു ടീച്ചർ മൂസാക്കെ സൂപ്പർ ക്ലാസ് എനിക്ക് ഇഷ്ടമായി ഹായ് പറയാമോ ഞാൻ അൻഷീഫ ഹായ് അൻഷീഫ ഹനാ ഹാദി നല്ല ആണ് അനൂസ് വേൾഡ് ഹലോ ടീച്ചർ എനിക്ക് ചിരിച്ചുകൊണ്ട് ഹായ് പറയാമോ അനൂസ് വേർഡ് ചിരിച്ചി ഓക്കെ ഗഫൂർകുന്നത്ത് ടീച്ചർക്ക് എന്തായാലും പ്ലേ ബട്ടൺ ടീച്ചർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഓക്കെ നിഹാരികസ് വേൾഡ് ടീച്ചർ ഞാൻ നിഹാരിക നിജേഷ് എൻ്റെ പേര് പറയാമോ ഹായ് നിഹാരിക നിജേഷ് എം ഡി എം ചാമ ചാനൽ ഇവർക്ക് ആരും ഡിസ്ലൈക്ക് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് ഷാലൂസ് ക്രിയേഷൻ ടീച്ചർ വീട് എവിടെയെന്ന് പറയുന്നുണ്ട് വീട് പാലക്കാട് ജില്ലയിലാണ് അശ്വിൻ രതീഷ് ടീച്ചർ പ്ലേ ബട്ടൺ കിട്ടാൻ ഇഷ്ടമുള്ളവർ ലൈക്കടി എന്ന് പറയുന്നു ആരും ലൈക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഉണ്ട് ഞാൻ ഇട്ടതുപോലെ കോപ്പി അടിച്ചു അല്ലേ എന്ന് കൗശിക്ക് പറയുന്നുണ്ട് അശ്വിൻ രതീഷ് അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഓക്കേ ഓക്കേ കോപ്പി അടിച്ചതൊന്നായിരിക്കില്ല കൗശിക് വിട്ട ലെച്ചേഴ്സ് വേൾഡ് ഹായ് ടീച്ചർ സൂപ്പർ ക്ലാസ് അടിപൊളി എൻ്റെ പേര് അടുത്ത ക്ലാസ്സിൽ പറയുമോ അർച്ചന ഷാജിമോൻ എനിക്കൊരു ഹായ് പറയുമോ ഹായ് അർച്ചന ഷാജിമോൻ ഷംന ടി സൂപ്പർ ക്ലാസ് ടീച്ചർ താങ്ക്സ് ടീച്ചർ കാവി കവിന്യ കെയർ സൂപ്പർ ക്ലാസ് ടീച്ചർ എനിക്കൊരു ഹായ് പറയാമോ പിന്നെ എൻ്റെ നെയിം പറയാമോ എൻ്റെ പേര് കവിന്യ ആർ ഓക്കെ കവിന്യ സമ്പൻ പി എസ് ഓക്കെ ഇതെങ്ങനെയോ ഒന്ന് വായിക്കാമോ അങ്ങനെയാണെങ്കിൽ ഞാൻ വൺ മില്യൺ അടി പി തരും എന്ന് പറയുന്നുണ്ട് ഇത് വായിച്ച് വൺ മില്യൺ എനിക്ക് അടിക്കണ്ട മോനെ ഓക്കെ ഇത് നമുക്ക് വായിക്കാൻ പറ്റില്ല കാരണം അത്രയും ഡിജിറ്റ് കൂടുതലാണ് അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ വായിക്കാൻ ശ്രമിക്കുന്നില്ല അതാണ് ഏറ്റവും നല്ലത് പ്രിയങ്ക അടിപൊളി കിടുക്കി തിമർത്തു ഫാത്തിമ സ ഷഹ ഷാഹ ടീച്ചർ ഡിസ്ലേക്ക് അടിക്കരുതെന്ന് പറയുന്നുണ്ട് ഹബീബ നാഫി സൂപ്പർ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് ഹാദി സൂപ്പർ ക്ലാസ് താങ്ക്സ് ഫാത്തിമ സഹ ടീച്ചറുടെ വീട് എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് നമ്മൾ പറഞ്ഞു ഓക്കെ ശ്രീയേഷ് ശ്രീയേഷ് സി ഫൈവ് ഡി ഐ ഹാവ് എ ഒരു കാര്യം വൺ മെയിൽ ആൻഡ് എ അവർ കാര്യം വൺ ഇമെയിൽ ആൻഡ് ദ എക്സ്പ്രസ് മനസ്സിലായില്ല സോറി ഷീന ബാബു സിരിയാസ് കോർണ ടീ സൂപ്പർ ക്ലാസ് ടീച്ചർ സുഖമാണോ ടീച്ചർ ക്ലാസ് ആണ് സൂപ്പർ ക്ലാസ് ആണ് എനിക്ക് ഇഷ്ടമായി അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേരും കൂടി പറയണം ഫാത്തിമമായി സി അടുത്ത ക്ലാസ്സിൽ എന്നോട് കമൻ്റ് വായിക്കാമോ ടീച്ചറെ ടീച്ചറിൻ്റെ പേര് പറയാമോ ഓക്കെ ടീച്ചറിന് സുഖമാണ് പേര് വായിച്ചിട്ടുണ്ട് ടീച്ചറുടെ പേര് നമ്മൾ പറഞ്ഞു പ്ലേ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ ഇനി ഇതിനുള്ള കമൻറ്റ് എന്താണ് പ്ലീസ് എന്ന് പറയുന്നതിൻ്റെ പേരാണോ ഓക്കെ 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 ഫസ്റ്റ്ന ലൈസാന നമ്മൾ പറയേണ്ട കേട്ടോ നുസ്രത്ത് ഗഫൂർ ടീച്ചർ എനിക്കൊരു ഹായ് പറയാമോ ഞാൻ നജ ഹായ് നജ ദിൽഷാസ് വേൾഡ് സൂപ്പർ ക്ലാസ് അനാമിക എം എസ് എൻ്റെ പേര് പറയുമോ നെയിം അനാമിക എം എസ് എം ഡി എം ചാനൽ സൂപ്പർ ഷംന ഞാൻ ഷാനിബ ഒരു ഹായ് പറയാമോ ഹായ് ഷാനിബ ഗഫൂർ കുന്നത്ത് ഹായ് മെ അടുത്ത ക്ലാസ് എൻ്റെ പേര് പറയാമോ എൻ്റെ പേര് നെഹാ മെഹ്റിൻ ഹായ് നെഹാ മെഹ്രീൻ അഖിൽ അഖിൽ സിനാൻ സൂപ്പർ ക്ലാസ് ഷീല എബ്രഹാം താങ്ക്സ് ഹനാ ഹാദി ഹായ് ടീച്ചർ എൻ്റെ പേര് അബ്ദുൽ ഹാദി ഓക്കെ പ്രിയങ്ക ടീച്ചറിൻ്റെ നെയിം പറയാമോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ഡി എസ് ആർമി സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നുണ്ട് കുറേ കമൻ്റുകളും ഉണ്ടല്ലോ ടീച്ചറിൻ്റെ നെയിം എന്താ ഹൈ ആർമി ഹലോ ആ യു ഇസ് എ ബി ഡി എസ് ആർമി താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ശ്രീജിനി ഹനു ഹായ് മുഹമ്മദ് ഹാദി ഹായ് മുഹമ്മദ് ഹാദി ഹലോ അനാമിക എം എ സ്പീസ് ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷിലെ കമൻറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് മിനിറ്റോളം കമൻ്റ് തന്നെ വായിക്കാനുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലെ കമൻറ്റുകൾ ഇടണം അപ്പം ഞാൻ അതൊക്കെ വായിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്